ഹ്യൂഗോയും കൂട്ടരും നദിയിലേക്ക് നോക്കി നിന്നു. അലീറ്റ ബോഡിയുമായി കയറി വരാൻ തുടങ്ങി. അവർക്കത് വിശ്വസിക്കാനായില്ല. അലീറ്റ അതുമായി ഡോക്കിനടുത്തേക്ക് എത്തിയിരുന്നു. ഡോക്കർ സ്കാൻ ചെയ്യാൻ തുടങ്ങി. ഇത് എൻ്റെ ശരീരമാണ്, ഇതെനിക്ക് സ്വന്തമാക്കണം, അലീറ്റ ഡോക്കിനോട് പറഞ്ഞു. പക്ഷേ ഡോക്ക് അതിന് സമ്മതിച്ചില്ല. അലീറ്റയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. അവൾ അവിടെ ഉണ്ടായിരുന്ന ടേബിൾ ഇടിച്ച് തകർത്തു. ഞാനൊരു വാരിയറാണ്, നിങ്ങൾക്കറിയാവുന്ന കാര്യവുമാണത്, അലീറ്റ ഡോക്കിനോട് പറഞ്ഞു. ഇത് ബെർസർക്കറാണ്, ഡോക്ക് സംസാരിക്കാൻ തുടങ്ങി. UR ടെക്നോളജി കൊണ്ട് നിർമ്മിച്ച ഹ്യൂമനോയിഡ് വെപ്പൺ. അലീറ്റ, നീ ഒരു വാരിയർ മാത്രമല്ല, പ്രപഞ്ചത്തിലെ ഹൈലി അഡ്വാൻസ്ഡ് ആയ ഒരു വെപ്പൺ കൂടെയാണ്. അതുകൊണ്ടാണ് ഈ ബോഡിയുമായി നിന്നെ ഞാൻ അസംബിൾ ചെയ്യാത്തത്, ഡോക്ക് പറഞ്ഞു. ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, അലീറ്റ ദേഷിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ നേരെ പോയൊരു ചേമ്പറിലേക്കായിരുന്നു. അവളുടെ ലക്ഷ്യം ഒരു ഹണ്ടർ വാരിയർ ആവുക എന്നതായിരുന്നു. സ്ക്രീനറിന് അവൾ ഡേറ്റ നൽകാൻ തുടങ്ങി. ഹ്യൂഗോ വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു. അലീറ്റ പുറത്തേക്ക് വന്നു, അവന് കാർഡ് കാണിച്ചു കൊടുത്തു. ശേഷം അവർ മുന്നോട്ട് പോയി. അവർ പോയത് ഹണ്ടർ വാരിയേഴ്സിൻ്റെ ബാറിലേക്കായിരുന്നു. സാപ്പൻ അവിടെ ആൾക്കാരെ ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അലീറ്റയെ അവൻ ശ്രദ്ധിച്ചിരുന്നു. ഉടനെ തന്നെ ചാപ്പൻ അലീറ്റയുടെ അടുത്തേക്ക് പോയി. നീ എന്താ ഇവിടെ, അണ്ടർ വാരിയേഴ്സിനെ കാണുന്നതാണോ, ചാപ്പൻ ചോദിച്ചു. അലീറ്റ അവന് ഐ ഡി എടുത്ത് നീട്ടി. ചാപ്പൻ അത് കണ്ട് അത്ഭുതപ്പെട്ടു. ഇത് കണ്ടോ, ഇവൾക്ക് ഐ ഡി കിട്ടിയിരിക്കുന്നു. ചാപ്പൻ ചിരിക്കാൻ തുടങ്ങി. ഫോം ഫില്ല് ചെയ്താൽ ആർക്കും കിട്ടും ഐ ഡി. നീ മാസ്റ്റർ ലീയെ കണ്ടോ, 200-ലധികം ബൗണ്ടി ഉണ്ട് അദ്ദേഹത്തിന്. പിന്നെ ഇത് ഏറ്റവും അപകടകാരിയായ ബൗണ്ടി കണ്ട സ്കൂഹെഡ്. അപ്പുറത്തിരിക്കുന്നത് ഡോക് മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല. പിന്നെ ഞാൻ സാപ്പൻ. ലെജൻഡറി ആയ ഡമാസ്കസ് സ്വോർഡ് കൈവശമുള്ള ഒരേ ഒരാൾ, അവൻ അലീറ്റയോട് പറഞ്ഞു. നിങ്ങൾ സ്വോർഡ് കൈക്കലാക്കാൻ ആരെയാണ് കൊന്നത്, അലീറ്റ സാപ്പനോട് ചോദിച്ചു. സാപ്പൻ അവളുടെ അടുത്തേക്ക് നടന്നു. ഒരു മികച്ച ബൗണ്ടി കൗണ്ടർ ആവണമെങ്കിൽ നീ ഞങ്ങളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്, സാപ്പൻ അവനോട് പറഞ്ഞു. അലീറ്റ അവൻ്റെ കൈ തട്ടി മാറ്റി മുന്നോട്ട് നടന്നു. ഞാനിവിടെ ഒരു ഹെൽപ്പിനായാണ് വന്നത്. നമ്മളുടെ കോമൺ എനിമയായ ഗരിഷ്കയ്ക്കെതിരായി നമ്മൾ ഒരുമിച്ച് നിന്നാൽ അവനെ പിടികൂടാം, അലീറ്റ അവരോട് പറഞ്ഞു. സാപ്പൻ ചിരിക്കാൻ തുടങ്ങി. തൊട്ടു പിറകെ എല്ലാവരും അവൻ അലീറ്റയെ കളിയാക്കാൻ തുടങ്ങി. അലീറ്റ അത് കാര്യമാക്കിയില്ല. അവൾ തിരിച്ചു അവനെ കളിയാക്കി. സാപ്പന് ദേഷ്യം സഹിക്കാനായില്ല. അവൻ അലീറ്റയുടെ കഴുത്തിന് പിടിച്ചു. എന്നാൽ അലീറ്റ അവൻ്റെ കഴുത്തിൽ പിടിച്ച് താഴേക്ക് ഇടിച്ചിരുന്നു. സാപ്പൻ ഉടനെ വാളെടുത്തു, അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അലീറ്റ വിദഗ്ധമായ അതിൽ നിന്നെല്ലാം മുഴിഞ്ഞു മാറി. അവൻ്റെ വാൾ അവൾ തട്ടിയെറിഞ്ഞു. ഒറ്റ ചവിട്ടിന് സാപ്പനെ ദൂരേക്ക് തള്ളിയിട്ടു. അലീറ്റ ഉടനെ വാൾ പൊക്കിയെടുത്തു ഒറ്റ ചവിട്ട്. അത് സാപ്പിൻ്റെ പിറകിലേക്ക് തറഞ്ഞു കയറി. നീ ഒരിക്കലും ആ സ്വോർഡ് അർഹിക്കുന്നില്ല, അലീറ്റ അവനോട് പറഞ്ഞു. അവൾ ഉടനെ വാരിയേഴ്സിനെ വെല്ലുവിളിക്കാൻ തുടങ്ങി. അവർ അവളെ ആക്രമിക്കാൻ ഒരുങ്ങി. അലീറ്റ ഉടനെ മുകളിലേക്ക് ചാടി ബിയർ ബോട്ടിലുകൾ അവരുടെ തലയിലേക്ക് അടിച്ചു. പിന്നെ അവിടെ കൂട്ടാടിയായി. ഡോക്ക് അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. അലീറ്റ എല്ലാവരെയും ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടിരുന്നു. ഡോക്ക് അതിനിടയിലൂടെ മുന്നോട്ട് നീങ്ങി. ഇനി ആർക്കും ഫ്രീ റിപ്പയർ ഇല്ല, ഡോക്ക് ഉറക്കെ പറഞ്ഞു. എല്ലാവരും ശാന്തരായി. ഡോക്ക് അലീറ്റയെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ അലീറ്റയ്ക്ക് അതിന് സമ്മതമായിരുന്നില്ല. പെട്ടെന്ന് വാതിലുകൾ തകർന്നടിഞ്ഞു. ആൾക്കാർ ദൂരേക്ക് തെറിച്ചു വീണു. അത് ഗരിഷ്കയായിരുന്നു. ജഗ്ഗറിൻ്റെ കൈകൾ ഗരിഷ്കയ്ക്ക് ഫിറ്റ് ചെയ്തിരുന്നു. എനിക്ക് ഈ പെൺകുട്ടിയെ മാത്രമാണ് ആവശ്യം, അവൻ എല്ലാവരോടും പറഞ്ഞു. ഡോക്ക് മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിച്ചു. ഇവൻ്റെ മേൽ ബൗണ്ടി ഒന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാനാവില്ല, അവർ പറഞ്ഞു. ആ നായ മാത്രം മുന്നോട്ട് വന്ന് കുരയ്ക്കാൻ തുടങ്ങി. ഗരിഷ്ക അതിനെ കൊന്നു കളഞ്ഞു. ഡോക്ക് മാസ്റ്ററിന് സഹിക്കാനായില്ല. അലീറ്റ നായയുടെ രക്തം വിരലുകളിലേക്ക് എടുത്തു. അത് മുഖത്ത് പുരട്ടി. ഗരിഷ്ക ഉടനെ ഗ്രൈൻഡേഴ്സ് പായിച്ചു. അലീറ്റ പക്ഷേ രക്ഷപ്പെട്ടിരുന്നു. അടുത്തത് ഡോക്കായിരുന്നു. ഹ്യൂഗോ ചാടി വീണ് ഡോക്കിനെ രക്ഷപ്പെടുത്തി. ഗരിഷ്ക ഉടനെ ഫ്ലോർ വെട്ടിപ്പൊളിച്ചു. അലീറ്റയെ അണ്ടർഗ്രൗണ്ടിലേക്ക് വരാൻ ചലഞ്ച് ചെയ്തു. അവനുടനെ താഴേക്ക് ചാടി. ഡോക്ക് അവളെ വിലക്കി. പക്ഷേ അലീറ്റ അത് കേട്ടില്ല. അവളും ഉടനെ താഴേക്ക് ചാടി. അതിന് വളരെ ആഴമുണ്ടായിരുന്നു. അലീറ്റ താഴേക്ക് വീണു. അവൾ ചുറ്റും നോക്കി. ഗരിഷ്കയുടെ ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പെട്ടെന്ന് അവൻ മുന്നിലേക്ക് വന്നു. അലീറ്റ അവൻ നേരെ ഓടി. ഗരിഷ്കയുടെ തലയിൽ ചവിട്ടി മുകളിലേക്ക് കയറി. ഉടനെ അവൻ്റെ കയ്യിലേക്ക് ആഞ്ഞു ചവിട്ടി. പക്ഷേ രക്ഷയുണ്ടായിരുന്നില്ല. ഗരിഷ്കയുടെ കൈക്കൊന്നും പറ്റിയിരുന്നില്ല. അവൻ ഗ്രൈൻഡേഴ്സ് താഴെയിടാൻ തുടങ്ങി. ഉടനെ അത് അലീറ്റയുടെ നേരെ പ്രയോഗിച്ചു. അലീറ്റ എങ്ങനെയോ ഒഴിഞ്ഞു മാറി. അവൾ ഗ്രൈൻഡേഴ്സിനുള്ളിലൂടെ മുന്നോട്ടേക്കൂടി ഗരിഷ്കയെ ആഞ്ഞു ചവിട്ടി. ബ്രിക്സുകളെല്ലാം അവൻ്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീണു. പക്ഷേ അലീറ്റയുടെ കാലിന് പരിക്കേറ്റിരുന്നു. പെട്ടെന്ന് ഗരിഷ്ക അതെല്ലാം തട്ടിത്തെറിപ്പിച്ചു. ഗ്രൈൻഡേഴ്സ് അവളുടെ നേരെ വീശി. അലീറ്റ അതിൽ നിന്നുമെല്ലാം ഒഴിഞ്ഞു മാറി. ഉടനെ താഴേക്ക് ചാടി. ഗ്രൈൻഡേഴ്സ് പിറകെ എത്തി. അവളൊരു മതിലിന് പിറകിൽ ഒളിച്ചു. ഗരിഷ്ക അപ്പോഴേക്കും താഴേക്ക് ചാടിയിരുന്നു. അവൻ ഗ്രൈൻഡേഴ്സ് ഉപയോഗിച്ച് മതിൽ തകർത്ത് കളഞ്ഞു. അലീറ്റ ഉടനെ പിറകിലൂടെ അവൻ്റെ നേരെ ഓടിയെടുത്തു. ഗരിഷ്ക അവളുടെ നേരെ ഗ്രൈൻഡേഴ്സ് എറിഞ്ഞു. അലീറ്റ അതിനിടയിലൂടെ മുന്നിലേക്ക് ചാടി. പക്ഷേ ചെയിൻ അവളെ വളഞ്ഞിരുന്നു. അവളുടെ ശരീരം ചിന്ന ഭിന്നമായി. അലീറ്റയുടെ തല മാത്രം അവശേഷിച്ചു. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വീണ്ടും അവൾക്ക് പഴയ ഓർമ്മകൾ വന്നു. അതൊരു ട്രെയിനിങ് ആയിരുന്നു. അവരുടെ ലക്ഷ്യം നോവയും. അലീറ്റ മുന്നോട്ടേക്ക് ഇഴയാൻ തുടങ്ങി. ഗരിഷ്ക പിറകെ എത്തി. അവളുടെ മുടിയിൽ പിടിച്ചവൻ തൂക്കിയെടുത്തു. അലീറ്റ, ഇപ്പോൾ മനസ്സിലായോ നീ ആരാണെന്ന്? നീ വെറുമൊരു ടോയിയാണ്, ഗരിഷ്ക പറഞ്ഞു. അലീറ്റ ഉടനെ അവൻ്റെ കയ്യിലേക്ക് ഇടിച്ചു. അവൾ താഴേക്ക് വീണു. അവൾ ഒറ്റ കയ്യിൽ നിൽക്കാൻ തുടങ്ങി. സർവ്വശക്തിയും സംഭരിച്ച് അവൾ തറയിലേക്ക് അമർന്നു. ഉടനെ മുകളിലേക്ക് ചാടി കൈകൾ മുന്നിലേക്ക് വെച്ചു. അതവൻ്റെ തലച്ചോറിൽ തറഞ്ഞു കയറിയിരുന്നു. ഉടനെ അവൾ കൈയൊടിച്ച് താഴേക്ക് വീണു. അപ്പോഴേക്കും ഡോക്കും കൂട്ടർ അവിടേക്ക് എത്തിയിരുന്നു. ഗരിഷ്ക അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഡോക്കും ഹ്യൂഗോയും അവനെ തടഞ്ഞു. തൊട്ടു പിറകെ ഡോക്ക് മാസ്റ്ററും അവിടെ എത്തി. നായകൾ അവനെ ആക്രമിക്കാൻ തുടങ്ങി. മറ്റും വഴിയില്ലാതെ ഗരിഷ്ക അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഡോക്ക് അലീറ്റയുടെ അടുത്തേക്ക് വന്നു. അവളോട് സോറി പറഞ്ഞു. ഡോക്ക് അവളെയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഷീറിന് അവിടെ തന്നെ ഉണ്ടായിരുന്നു.
നിങ്ങൾ ഇതുപോലെ എത്ര തവണ അവളെ രക്ഷിക്കും? അവൾ ഡോക്കിനോട് പറഞ്ഞു. ഡോക്ക് ഒന്നും മിണ്ടിയില്ല. അവർ മുന്നോട്ട് നീങ്ങി. ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഡോക്ക് അപ്പോഴേക്കും അലീറ്റയ്ക്ക് ബെർസർക്കർ കണക്ട് ചെയ്തിരുന്നു. നിന്നെ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, ഡോക്ക് അവളോട് പറഞ്ഞു. സ്യൂട്ട് ഉടനെ അഡാപ്റ്റേഷൻ തുടങ്ങി. അവളുടെ പ്രായമനുസരിച്ച് സ്യൂട്ടിന് വ്യത്യാസം വരാൻ തുടങ്ങി. അലീറ്റയുടെ മുഖവും മാറിയിരുന്നു. അടുത്ത ദിവസം ഡോക്കിനെ അലീറ്റ ഉണർത്തി. ഡോക്ക് അവളുടെ പുതിയ രൂപം കണ്ട് അത്ഭുതപ്പെട്ടു. അലീറ്റ അവളുടെ ഫ്ലെക്സിബിലിറ്റി അവരെ കാണിച്ചു. ഡോക്കിൻ്റെ കണ്ണ് തള്ളിപ്പോയി. അലീറ്റ ഡോക്കിനടുത്തേക്ക് നീങ്ങി. ഡോക്ക് അവളെ സമാധാനിപ്പിച്ചു. അലീറ്റ സിറ്റിയിലെല്ലാം ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. അലീറ്റ റൂഫ് ടോപ്പിലൂടെ മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരുന്നു. ഹ്യൂഗോ ഒരു ഷോപ്പിലായിരുന്നു. പെട്ടെന്ന് അലീറ്റ അവിടേക്ക് ചാടി വീണു. ഹ്യൂഗോയ്ക്ക് സന്തോഷം സഹിക്കാനായില്ല. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. തുടർന്ന് അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. വെക്ടറും ഷെറിനും ലാബിലേക്ക് നടന്നു. ഗരിഷ്ക വളരെ വയലന്റ് ആയിരുന്നു. വെക്ടർ അവനോട് നിർത്താൻ പറഞ്ഞു. ഗരിഷ്ക അവനെ നോക്കി. അത് നോവയായിരുന്നു. അവളൊരു സാധാരണ റോബോട്ടല്ല, യു ആർ എം ടെക്നോളജിയാണ് അവളുടെ ഉള്ളിലുള്ളത്. നീ അവളുടെ ഹൃദയം എനിക്ക് കൊണ്ടുവരണം, നോവ അവനോട് ഓർഡറിട്ടു. എന്നാൽ വെക്ടറിന് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവൻ ഹ്യൂഗോയെ വിളിച്ചു വരുത്തി. ഹ്യൂഗോയ്ക്കും സേലമിൽ പോകാനായിരുന്നു ലക്ഷ്യം. വെക്ടർ അവനോട് അലീറ്റയെ പറ്റി തിരക്കാൻ തുടങ്ങി. അടുത്ത ദിവസം അലീറ്റ ഹ്യൂഗോയുടെ വീട്ടിലെത്തി. അവൻ ഉറങ്ങുകയായിരുന്നു. ഉടനെ തന്നെ ഹ്യൂഗോ അവളെ കണ്ടു. അവൻ വെക്ടറുമായുള്ള ഡീലിംഗ്സ് അവളോട് പറഞ്ഞു. സേലമിലേക്ക് പോകാൻ ഏകദേശം 100,000 രൂപ ആവശ്യമായിരുന്നു. നീ വിഷമിക്കേണ്ട, അലീറ്റ അവളുടെ ആക്രിയായിട്ട് പുറത്തേക്ക് എടുത്തു. ഇതിന് ലക്ഷങ്ങൾ വിലയുണ്ട്. ഇതുപയോഗിച്ച് നീ സേലമിലേക്ക് പൊക്കോളൂ, അലീറ്റ അവനോട് പറഞ്ഞു. അലീറ്റ, നീ എന്താ ഇങ്ങനെ? എല്ലാ മനുഷ്യരും സത്യസന്ധരല്ല. ഇത്രയും സേഹം നീ ആരോടും കാണിക്കരുത്, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, ഹ്യൂഗോ അവളോട് പറഞ്ഞു. അലീറ്റ ഹാർട്ട് തിരികെ വെച്ചു. എൻ്റെ സ്നേഹം ഇത്തിരി കൂടിപ്പോയല്ലേ, അലീറ്റ അവനോട് പറഞ്ഞു. ഹ്യൂഗോ ചിരിക്കാൻ തുടങ്ങി. അവർ തെരുവുകളിലൂടെ നടക്കാൻ തുടങ്ങി. നമുക്ക് മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തണം, ഹ്യൂഗോ പറഞ്ഞു. പെട്ടെന്ന് അവനൊരു ഐഡിയ തോന്നി. നീ മോട്ടോർ ബോൾ നന്നായി കളിക്കില്ലേ? നീ വിജയിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് വേണം നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് സുഖമായി സേലത്തിലേക്ക് പോകാം, ഹ്യൂഗോ പറഞ്ഞു. അതിന് ഞാനൊരു പ്രോ പ്ലെയർ അല്ലല്ലോ, അലീറ്റ പറഞ്ഞു. അതൊക്കെ നമുക്ക് ശരിയാക്കാം, ഹ്യൂഗോ ബൈക്കെടുത്തു. സാപ്പൻ ഇതെല്ലാം ഒളിച്ചിരുന്ന് കാണുന്നുണ്ടായിരുന്നു. രാത്രിയായി. ഡോക്ക് ഗെയിമിന് വേണ്ടി അലീറ്റയെ അണിയിച്ചൊരുക്കാൻ തുടങ്ങി. അലീറ്റ, നീ വളരെയധികം ശ്രദ്ധിക്കണം. നിന്റെ സ്യൂട്ട് യു ആർ എം ടെക്കാണ്. എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ ശരിയാക്കാൻ പോലും എനിക്കറിയില്ല, ഡോക്ക് അവളെ ഓർമ്മപ്പെടുത്തി. സമയമായി. അലീറ്റ ആർമറിൽ 99 എന്ന് എഴുതി ചേർത്തു. വെക്ടർ ഉടനെ ക്യാമ്പിലേക്ക് എത്തി. ഒരു ഗ്യാങ്ങിനെ തന്നെ അവൻ റെഡിയാക്കിയിരുന്നു. അലീറ്റയെ കൊല്ലുന്നവർക്ക് 500,000 രൂപ അവൻ പ്രഖ്യാപിച്ചു. അലീറ്റ ഹ്യൂഗോയെ കോണ്ടാക്ട് ചെയ്തു. അവൻ മറ്റെന്തോ മിഷനിലായിരുന്നു. ഞാൻ ഉടനെ തന്നെ ഗെയിമിലേക്ക് എത്തുമെന്ന് ഹ്യൂഗോ അവൾക്ക് വാക്ക് നൽകി. ജാക്കും കൂട്ടർ അവിടെ സൈബോർഗിനെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു. ഹ്യൂഗോ ഉടനെ അവിടേക്ക് എത്തി. ജാക്കിനെ അവൻ തടഞ്ഞു. ഇനി മുതൽ ഞാൻ ഈ പണി ചെയ്യില്ല, അവൻ ജാക്കിനോട് പറഞ്ഞു. ഓഹോ, അലീറ്റ നിന്നെ സേലമിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അല്ല, നീ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചോ? ജാക്ക് അവനോട് ചോദിച്ചു. ഹ്യൂഗോ പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല. ഒന്നും രണ്ടും പറഞ്ഞ് അവർ തമ്മിൽ അടിയായി. പെട്ടെന്ന് സ്നാപ്പൻ അവിടേക്ക് വന്നു. അലീറ്റയ്ക്ക് ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്, നിന്റെ തല. അവൻ വാൾ പുറത്തേക്ക് എടുത്തു. ഹ്യൂഗോയെ ഇടിച്ച് അവൻ ഭിത്തിയിലേക്ക് കയറ്റി. അവൻ്റെ കഴുത്തിന് നേരെ വാൾ നീട്ടി. ജാക്ക് അവനെ രക്ഷിക്കാനായി മുന്നോട്ട് വന്നു. സാപ്പൻ അവനെ ഇടിച്ചു തെറിപ്പിച്ചു. ഒറ്റ വെട്ടിന് ജാക്കിനെ അവൻ 2 പീസാക്കി മാറ്റി. ഹ്യൂഗോ ഉടനെ അവന് നേരെ ലൈറ്റർ വലിച്ചെറിഞ്ഞു. സാപ്പൻ്റെ ബോഡി കത്താൻ തുടങ്ങി. കിട്ടിയ സമയം കൊണ്ട് ഹ്യൂഗോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. സാപ്പൻ അവൻ്റെ പിറകെ ഓടി. ഹ്യൂഗോ അതിവേഗത്തിൽ മുന്നിലേക്ക് ഓടി. സാപ്പൻ അവിടെയെല്ലാം തിരയാൻ തുടങ്ങി. ഗെയിം അപ്പോഴേക്കും തുടങ്ങിയിരുന്നു. ഓരോരുത്തരായി മുന്നോട്ട് വന്നു. ഡോക്കിന് പക്ഷേ എന്തോ പന്തികേട് തോന്നി. അതിൽ ചിലർ ഹണ്ടർ വാരിയേഴ്സ് ആയിരുന്നു, മറ്റു ചിലർ ക്രിമിനൽസും. ഡോക്ക് ഉടനെ അലീറ്റയുടെ അടുത്തേക്ക് ഓടി. അലീറ്റ അപ്പോഴേക്കും സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. ഡോക്ക് പിറകെ എത്തി അലീറ്റയെ അലറി വിളിക്കാൻ തുടങ്ങി. പക്ഷേ രക്ഷയുണ്ടായില്ല. അലീറ്റ ലൈനിൽ നിന്നു. പക്ഷേ അവരുടെ വെപ്പൺസ് കണ്ട അവൾക്ക് എന്തോ പന്തികേട് തോന്നി. ഡോക്ക് ഉടനെ അലീറ്റയെ കോണ്ടാക്ട് ചെയ്തു. അലീറ്റ, ഇതൊരു ട്രാപ്പാണ്, നിന്നെ കൊല്ലാനാണ് അവരുടെ ലക്ഷ്യം. ആരാണ് എന്നെ കൊല്ലാൻ പോകുന്നത്? അലീറ്റ ചുറ്റും നോക്കി. എല്ലാവരും നിന്നെ കൊല്ലാനാണ് വന്നിരിക്കുന്നത്, ഡോക്ക് പറഞ്ഞു. പക്ഷേ അലീറ്റ അവരൊന്നും കാര്യമായി എടുത്തില്ല. സമയമായി. ബാൾ പുറത്തേക്ക് വീണു. എല്ലാവരും പിറകെ ഓടി. അലീറ്റയുടെ മേലെ അവർ ചാടി വീണു. അലീറ്റ മുന്നോട്ട് പോയി ബാൾ കയ്യിലെടുത്തു. തൊട്ടു പിറകെ ആളുകളെത്തി. അവൾ ബാൾ കയ്യിലേക്ക് എടുത്ത് ഒറ്റയിടി. അവൻ ചെന്ന് വീണത് മറ്റൊരാളുടെ മുകളിലായിരുന്നു. അവർ സ്ക്രീനിലേക്ക് ചെന്ന് വെച്ച് തവിട് പൊടിയായി മാറി. തൊട്ടു പിറകെ മറ്റൊരുതൻ കത്തിയുമായി എത്തി. അലീറ്റ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. ബാൾ കൊണ്ട് അവനെയും പിടിച്ചിട്ടു. കാണികൾ ആവേശഭരിതരായി. വെക്ടറിനതൊന്നും വിശ്വസിക്കാനായില്ല. അലീറ്റ ഓരോരുത്തരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ബാൾ കൊണ്ട് അവൾ മറ്റൊരുതന്നെ തലയിടിച്ച് തകർത്തു. പക്ഷേ ആൾക്കാർ പിറകെ എത്തി. അലീറ്റ ബാൾ അവളുടെ നേരെ വലിച്ചെറിഞ്ഞു. അവൾ ദൂരേക്ക് തെറിച്ചു വീണു. ബാൾ മറ്റൊരിടത്ത് വീണു. പക്ഷേ ആരും ബാളിനെ ശ്രദ്ധിച്ചില്ല. എല്ലാവരും അലീറ്റയുടെ പിറകെയായിരുന്നു. ഒരുത്തൻ കയ്യിലെ ബൂസ്റ്റർ ഓണാക്കി. ഉടനെ അവൾക്ക് നേരെ ഷൂട്ട് ചെയ്തു. അലീറ്റ ദൂരേക്ക് തെറിച്ചു വീണു. കിട്ടിയ സമയം കൊണ്ട് അലീറ്റയെ അവൻ ട്രാക്കിലേക്ക് അമർത്തി. ഗ്രൈൻഡർ കഴുത്തിലേക്ക് അടുപ്പിച്ചു. അലീറ്റ ട്രാക്കിൽ ശക്തമായി കൈയമർത്തി. അവൻ ദൂരേക്ക് തെറിച്ചു വീണു. പക്ഷേ അവൻ പിറകെ എത്തി. കയ്യിലുള്ള ചേന അവളുടെ നേരെ വലിച്ചെറിഞ്ഞു. അലീറ്റ അതിൽ തട്ടി തെറിച്ചുപോയി. എന്നാൽ അലീറ്റ നിയന്ത്രണം വീണ്ടെടുത്തിരുന്നു. അവൾ ഷാഫ്റ്റിൽ പിടിച്ച് പിറകിലേക്ക് ചാടി. പിറകിലുള്ളവനെ ഇടിച്ച് തെറിപ്പിച്ചു. അവൻ്റെ കൈകൾ അവൾ ഊരിയെടുത്തു. ഉടനെ അതുമായി മുന്നിലേക്ക് ചാടി. അവൻ്റെ തല തകർത്ത് കളഞ്ഞു. എല്ലാവരും ആർത്തു വിളിക്കാൻ തുടങ്ങി. എന്നാൽ ആൾക്കാർ ഇനിയും അവശേഷിച്ചിരുന്നു. ഇതേ സമയം ഹ്യൂഗോ തളർന്നിരുന്നു. അവൻ അലീറ്റയെ കോണ്ടാക്ട് ചെയ്തു. ഞാനിപ്പോൾ ഒരു പ്രശ്നത്തിലാണ്, സാപ്പൻ എന്നെ കൊല്ലാനായി പിറകെയുണ്ട്, ഹ്യൂഗോ അവളോട് പറഞ്ഞു. നീ വിഷമിക്കാതെ, ഇപ്പോൾ നീ എവിടെയാണ്? അലീറ്റ ചോദിച്ചു.
ഞാൻ ഉടനെ ഓൾഡ് ചർച്ചിലേക്ക് വരും, ധ്രുവ മറുപടി പറഞ്ഞു. അലീറ്റ അപ്പോഴേക്കും ആൾക്കാർ വളഞ്ഞിരുന്നു. അലീറ്റ ഉടനെ അവരുടെ കണ്ണ് വെട്ടിച്ച് മുന്നിലേക്ക് പോയി, ഒറ്റ ചാട്ടത്തിന് മുകളിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന സ്ക്രീൻ തകർത്തുകൊണ്ട് അവൾ അപ്പുറത്തേക്ക് ചാടി. ഗ്യാങ് പിറകെ എത്തി. അലീറ്റ അപ്പോഴേക്കും ചർച്ച് സ്പോട്ട് ചെയ്തിരുന്നു. അവൾ വേഗത കൂട്ടി മുന്നോട്ടേക്ക് പോയി. അലീറ്റ റൂഫ് ടോപ്പുകൾക്കിടയിലൂടെ മുകളിലേക്ക് ചാടി മുന്നോട്ട് പോയി. പക്ഷെ മുന്നോട്ട് ചാടി അവളെ ഗ്യാങ് പിടികൂടിയിരുന്നു. അലീറ്റ അവർ പിറകിലേക്ക് വലിക്കാൻ തുടങ്ങി. അലീറ്റയുടെ തല അവൾ തിരിച്ചു നിർത്തി. അവൻ ഉടനെ ഗ്രൈൻഡേഴ്സ് പുറത്തേക്ക് എടുത്തു. നിമിഷം നേരം കൊണ്ട് അലീറ്റ അവളെ ചവിട്ടി മാറ്റി. ഗ്രൈൻഡർ വന്നതും മുന്നോട്ട് ചാടി. പക്ഷേ രണ്ട് പീസായത് മറ്റവളായിരുന്നു. അലീറ്റ ചെയിൻ കറക്കാൻ തുടങ്ങി. അവളത് അവൻ നേരെ വലിച്ചെറിഞ്ഞു. അതവൻ്റെ കാലിൽ ചുറ്റിയിരുന്നു. അവനെ താഴേക്ക് വലിച്ചു. ഉടനെ മറ്റേ അറ്റം അവൾ സ്മാഷറിലേക്ക് എറിഞ്ഞു കൊടുത്തു. ചെയിൻ വലിക്കാൻ തുടങ്ങി. കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ അവൻ തവിടുപൊടിയായി മാറി. ഹ്യൂഗോ അപ്പോഴേക്കും ചർച്ചിലേക്ക് എത്തിയിരുന്നു. എന്നാൽ സാപ്പൻ അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അവൻ ഹ്യൂഗോയെ ചവിട്ടി താഴേക്കിട്ടു. ഉടനെ വെട്ടാനായി വാളോങ്ങി. പെട്ടെന്ന് അലീറ്റ അവനെ തടഞ്ഞു. ഒറ്റ ചവിട്ടിന് ദൂരേക്ക് എറിഞ്ഞു. പക്ഷേ ഹ്യൂഗോയുടെ പേരിൽ ബൗണ്ടി ഉണ്ടായിരുന്നു. അലീറ്റയ്ക്ക് അത് വിശ്വസിക്കാനായില്ല. ദേഷ്യം കാരണം അവൾ തറയടിച്ച് തകർത്തു. അലീറ്റ, ഞങ്ങൾ ബോഡി പാർട്സ് മാത്രമേ എടുത്തിരുന്നുള്ളൂ, കൊലയൊന്നും ചെയ്തിട്ടില്ല, ഹ്യൂഗോ അവളോട് പറഞ്ഞു. സാപ്പൻ മുന്നോട്ട് വന്നു. അവൻ എൻ്റെ ബൗണ്ടിയാണ്, നീ വഴിമാറ്, അവൻ അലീറ്റയോട് പറഞ്ഞു. അലീറ്റ അവനെ ഇടിച്ച് ഭിത്തിയിലേക്ക് ചേർത്തു. അവൻ എൻ്റെയാണ്, അവൾ പറഞ്ഞു. എങ്കിൽ നീ തന്നെ അവനെ കൊന്നു കളഞ്ഞേക്ക്, സാപ്പൻ അവളോട് പറഞ്ഞു. അലീറ്റ മുന്നോട്ട് നടന്നു. പക്ഷേ അവൾക്ക് അതിന് കഴിയുമായിരുന്നില്ല. സെഞ്ചൂറിനും ഗ്യാങ്ങും അപ്പോഴേക്കും അവിടേക്ക് വന്നിരുന്നു. നിനക്കതിന് കഴിയില്ല അലീറ്റ, ഞാൻ ചെയ്യാം, സാപ്പനുടനെ വാളെടുത്ത് ഹ്യൂഗോയെ കുത്തി. അലീറ്റയ്ക്ക് അത് വിശ്വസിക്കാനായില്ല. ഹ്യൂഗോ താഴേക്ക് വീണു. ഹൺഡ്രഡ്സ് അപ്പോഴേക്കും അടുത്തേക്ക് വന്നിരുന്നു. അലീറ്റ അവനെയും എടുത്ത് ചർച്ചിലേക്ക് കയറി. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ ഷെറിന് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമാണ്, ഹ്യൂഗോ അലീറ്റയോട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. ഷെറിന് ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ഉടനെ മുന്നോട്ട് വന്നു. അലീറ്റയുടെ കണ്ണുകൾ അവർ തുറച്ചു. അവളെ സഹായിക്കാമെന്ന് വാക്കു നൽകി. കുറച്ച് സമയം കഴിഞ്ഞു. അലീറ്റ പുറത്തേക്ക് നടന്നു. ഹ്യൂഗോയുടെ തല അവളുടെ കയ്യിലുണ്ടായിരുന്നു. സെഞ്ചൂറിനെ അത് സ്കാൻ ചെയ്തു. അവൾക്ക് ക്ലെയിമും നൽകി. എന്നാൽ സാപ്പൻ എന്തോ ഡൗട്ട് തോന്നി. അവൻ കോട്ട് മാറ്റി. അത് അവളുടെ ഹൃദയമായി കണക്ട് ചെയ്തിരുന്നു. തൊട്ട് പിറകെ ഷെറിനും എത്തി. സാപ്പൻ അപ്പോഴേക്കും എല്ലാം മനസ്സിലായിരുന്നു. ഇത് എൻ്റേതാണ്, എനിക്കിവനെ വേണം. അവൻ അലീറ്റയുടെ നേരെ തിരിഞ്ഞു. ഇത് റൂൾ വയലേഷനാണ്, സെഞ്ചൂറിയൻ പറഞ്ഞു. അലീറ്റ പിന്നെ കാത്തു നിന്നില്ല. വാളെടുത്തവൻ്റെ മുഖം മറുത്തു കളഞ്ഞു. സാപ്പൻ അവിടെ ഇരുന്ന് അലറാൻ തുടങ്ങി. അവനത് വിശ്വസിക്കാനായില്ല. മറ്റുള്ളവർ വഴിമാറിക്കൊടുത്തു. അലീറ്റ വാളുമായി മുന്നിലേക്ക് നടന്നു. അടുത്ത ദിവസം അലീറ്റ വെളിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഡോക്ക് അവളെ അകത്തേക്ക് കൊണ്ടുപോയി. ഡോക്ക് ഹ്യൂഗോയെ ഒരു സൈബോർഗാക്കി മാറ്റിയിരുന്നു. അലീറ്റ അവൻ്റെ വിരലുകൾ പിടിച്ചു നോക്കി. അവളുടെ ഹൃദയം നിന്റെ കയ്യിലുണ്ടായിരുന്നു, എന്തുകൊണ്ട് നീ അത് എടുത്തില്ല, എന്നോട് നീ കള്ളം പറഞ്ഞു, വെക്ടർ ഷെറിനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. ഞാനൊരു ഡോക്ടറാണ്, മാത്രമല്ല ഒരു അമ്മയും കൂടെയാണ്. ഇനിയും എനിക്കിതിന് കൂട്ടു നിൽക്കാനാവില്ല, ഞാൻ റിസൈൻ ചെയ്യുകയാണ്, ഷെറിൻ വെക്ടറിനോട് പറഞ്ഞു. ഉടനെ അവൾ പുറത്തേക്ക് പോയി. പക്ഷേ വാതിൽക്കിൽ മറ്റൊരാളുണ്ടായിരുന്നു, ഹെരിഷ്ക. അലീറ്റ വാളുമായി ചേംബറിലേക്ക് പോയി. വെക്ടറിൻ്റെ പേര് അവൾ ഉറക്കം വിളിക്കാൻ തുടങ്ങി. സെഞ്ചൂറിയൻസ് ഉടനെ വാണിങ്ങുമായി അടുത്തേക്ക് വന്നു. പക്ഷേ അലീറ്റ അത് കാര്യമാക്കിയില്ല. അവൾ ഉടനെ വാളെടുത്തു. അത് പ്ലാസ്മ ആക്ടിവേറ്റഡായി മാറിയിരുന്നു. സെഞ്ചൂറിയൻ ഷൂട്ടിംഗ് തുടങ്ങി. അലീറ്റ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. ഓരോ മെഷീനെ അവൾ വെട്ടി നശിപ്പിച്ചു. ഒന്നുപോലും ബാക്കി വെച്ചില്ല. വെക്ടറിനപ്പോഴേക്കും അലേർട്ട് കിട്ടിയിരുന്നു. അലീറ്റ അപ്പോഴേക്കും മെഷീൻസ് എല്ലാം തകർത്തിരുന്നു. അവൾ അവിടെ ഉണ്ടായിരുന്ന മെറ്റലാമുമായി മുന്നോട്ട് നീങ്ങി. അവിടെ ഉണ്ടായിരുന്ന സ്ക്രീനറിൽ അവൾ ഷൂട്ട് ചെയ്ത് തകർത്ത് കളഞ്ഞു. നിങ്ങൾക്ക് ഇതുവരെ അവളെ കിട്ടിയില്ലേ, വെക്ടർ ചോദിച്ചു. പെട്ടെന്ന് ഗ്ലാസ് തകർത്തുകൊണ്ട് അലീറ്റ താഴേക്ക് ചാടി. വെക്ടർ പേടിച്ച് പിറകിലേക്ക് മാറി. അലീറ്റ മുന്നോട്ട് നീങ്ങി. വെക്ടർ ഉടനെ ബോക്സ് തുറന്ന് കാണിച്ചു. അത് ഷെറിനായിരുന്നു. അവളുടെ ബ്രെയിനും ഹാർട്ടും പ്രത്യേകമായി മാറ്റിയിരുന്നു. അലീറ്റയ്ക്ക് അത് വിശ്വസിക്കാനായില്ല. പെട്ടെന്ന് തന്നെ ഗരിഷ്ക അവിടേക്ക് എത്തി. ചെയിൻ ഉപയോഗിച്ച് അവളെ കുത്തി വീഴ്ത്തി. അലീറ്റ താഴേക്ക് വീണു. അവൾക്ക് വീണ്ടും ഓർമ്മകൾ തിരിച്ചു കിട്ടി. അത് സേലവുമായുള്ള വാറായിരുന്നു. അവർ കേബിളിലൂടെ മുന്നോട്ട് നടന്നു. ഉടനെ വീലുകൾ പാഞ്ഞു വന്നു. അലീറ്റയും ഗ്യാങ്ങും ഒരു ഷൂട്ട് ചെയ്ത് തകർത്ത് കളഞ്ഞു. പക്ഷേ പിറകെ മറ്റൊന്നുണ്ടായിരുന്നു. അത് എല്ലാവരെയും ഇടിച്ചു വീഴ്ത്തി. കേബിൾ തകർന്നിരുന്നു. അത് അയൺ സിറ്റിയിലേക്ക് പതിച്ചു. അലീറ്റ താഴേക്ക് വീണിരുന്നു. പക്ഷേ ലീഡർ അവളെ പിടിച്ചു കയറ്റി. മിഷൻ കംപ്ലീറ്റ് ചെയ്യൂ, സേലവിനെ തകർക്കൂ, അവൾ അലീറ്റയ്ക്ക് നിർദ്ദേശം നൽകി. അലീറ്റ അവിടെ നിന്നും എഴുന്നേറ്റു. അവളുടെ മുറിവ് ഓട്ടോമാറ്റിക്കായി ഉണങ്ങിയിരുന്നു. എനിക്കറിയാം എൻ്റെ ശത്രു ആരാണെന്ന്, നീയൊക്കെ വെറും അടിമകൾ മാത്രം, അലീറ്റ പറഞ്ഞു. ഗരിഷ്ക അവളുടെ നേരെ ചെയിൻ വലിച്ചെറിഞ്ഞു. അലീറ്റ ഒരു നിസ്സാരമായി കട്ട് ചെയ്ത് കളഞ്ഞു. അലീറ്റ ഉടനെ മുന്നോട്ട് ചാടി. അവൻ്റെ ഗ്രൈൻഡേഴ്സ് എല്ലാം നിമിഷ നേരം കൊണ്ട് അറുത്തു കളഞ്ഞു. അടുത്ത ചാട്ടത്തിന് ഗരിഷ്കയെ അവൾ ആഞ്ഞു വെട്ടി. നിമിഷം നേരം കൊണ്ട് അവൻ രണ്ട് പീസായി മാറി. അവൾ വെക്ടറിനടുത്തേക്ക് നീങ്ങി. എന്നാൽ ഭീഷണിപ്പെടുത്തിയത് നോവയായിരുന്നു. നോവ വെക്ടറിൻ്റെ ബ്രെയിനിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടുമുട്ടിയല്ലേ അലീറ്റ, നോവ സംസാരിക്കാൻ തുടങ്ങി. നീ എവിടെയാണ്, അലീറ്റ ചോദിച്ചു. ഞാൻ മുകളിലാണ്, എല്ലാവരെയും ഞാൻ അവിടെ ഇരുന്ന് വാച്ച് ചെയ്യുന്നുണ്ട്, നോവ പറഞ്ഞു. അലീറ്റയ്ക്ക് അത് കേൾക്കാൻ ഇഷ്ടമായിരുന്നില്ല. അവൾ വെക്ടറിൻ്റെ നെഞ്ചിലേക്ക് വാളിറക്കിയിരുന്നു. ഒരു കളിപ്പാവയം കൂടെ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, അലീറ്റ അവനോട് പറഞ്ഞു. വെക്ടർ താഴേക്ക് വീണു. അലീറ്റ, ഹ്യൂഗോ ജീവനോടെ ഉണ്ടെന്ന് എനിക്കറിയാം, ഒന്നോർത്തോളൂ, എല്ലാം ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്, വെക്ടർ അപ്പോഴേക്കും മരിച്ചിരുന്നു. ഡോക്ക് ഉടനെ അലീറ്റയെ കോൺടാക്ട് ചെയ്തു. ഹ്യൂഗോയെ തേടി ഇവിടെ ആൾക്കാർ വന്നിരുന്നു. ഹ്യൂഗോ എവിടെയാണ്, അലീറ്റ ചോദിച്ചു. അവൻ സേലമിലേക്ക് പോവുകയെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അലീറ്റ ഉടനെ അങ്ങോട്ടേക്ക് ഓടി. ഹ്യൂഗോ കേബിളിലൂടെ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു.
അലീറ്റ അവൻ്റെ പിറകെ എത്തി. ഹ്യൂഗോ, നമുക്ക് തിരിച്ചു പോകാം, ഇത് അപകടമാണ്, അലീറ്റ പറഞ്ഞു. എൻ്റെ പേരിൽ ബൗണ്ടിയുണ്ട്, ഞാൻ അങ്ങനെ അയൺ സിറ്റിയിൽ ജീവിക്കും, സേലമാണ് ഇനി എൻ്റെ പ്രതീക്ഷ, ഹ്യൂഗോ പറഞ്ഞു. ഹ്യൂഗോ, നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നതാണ് നമ്മുടെ സ്ഥലം, അല്ലാതെ സേലം സിറ്റി അല്ല. നീ തിരിച്ചു വാ, നമുക്ക് സിറ്റിയിലേക്ക് പോകാം, അലീറ്റ പറഞ്ഞു. എന്നാൽ ഇതെല്ലാം മുകളിലിരുന്ന് നോവ കേൾക്കുന്നുണ്ടായിരുന്നു. അയാളുടനെ വിരലുകൾ അമർത്തി. അത് വീലുകളായിരുന്നു, അത് മുന്നോട്ടേക്ക് പാഞ്ഞു. ഹ്യൂഗോ അലീറ്റയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് വീലുകൾ പിറകെ എത്തി. ഹ്യൂഗോ ഉയർന്നു ചാടി, അലീറ്റ പിറകെയും. പക്ഷേ ഹ്യൂഗോയുടെ മുടികൾ തകർന്നിരുന്നു, അവൻ്റെ കൈകാലുകൾ നഷ്ടപ്പെട്ടു, അവൻ താഴേക്ക് വീഴാൻ തുടങ്ങി. അലീറ്റ പിറകെ എത്തി അവനെ പിടിച്ചു, എന്നാൽ അവൻ്റെ കൈകളുടെ ജോയിൻ പൊട്ടിത്തുടങ്ങിയിരുന്നു. അവൾ പതിയെ അവനെ ഉയർത്താൻ ശ്രമിച്ചു, പക്ഷേ രക്ഷയുണ്ടായില്ല. അലീറ്റ, എന്നെ രക്ഷിച്ചതിന് നന്ദി, ഹ്യൂഗോ അവളോട് പറഞ്ഞു. അലീറ്റയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹ്യൂഗോയുടെ അവസാന ചെയിനും പൊട്ടിയിരുന്നു, അവൻ താഴേക്ക് വീണു. ഭൂമിയുടെ ആകാരങ്ങളിലേക്ക് അവൻ പതിച്ചിരുന്നു. അലീറ്റ അവിടെ ഇരുന്ന് ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. കാലങ്ങൾ കടന്നുപോയി. ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ റൗണ്ട് എത്തിയിരുന്നു. വിന്നറിന് സേലത്തിലേക്ക് പോകാൻ റിവാർഡുണ്ടായിരുന്നു. അലീറ്റ സ്യൂട്ട് എടുത്തണിഞ്ഞു, മിററിന് മുന്നിലേക്ക് പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു, അവളുടെ കണ്ണുനീർത്തുള്ളികൾ താഴേക്ക് വീണു. പക്ഷേ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അലീറ്റ ഉടനെ വാളെടുത്ത് വീശി, അത് രണ്ട് പാർട്ടായി മാറിയിരുന്നു. സമയമായി, അവൾ മുന്നോട്ട് നീങ്ങി. കാണികൾ അവളെ കരഘോഷത്തോടെ വരവേറ്റു. നോവ ഇതെല്ലാം മുകളിലിരുന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ തൻ്റെ കണ്ണടകൾ എടുത്തു മാറ്റി. അലീറ്റ മുകളിലേക്ക് വാളുയർത്തി പിടിച്ചു. എല്ലാവരും ആർത്തു വിളിക്കാൻ തുടങ്ങി. ഉടനെ പ്ലാസ്മ ആക്ടിവേറ്റഡായി. എന്നാൽ അവളുടെ കണ്ണിൽ പ്രതികാരം കത്തിജ്വലിക്കുന്നുണ്ടായിരുന്നു.